നമസ്കാരം, ജംഷിയാണ്. ഇന്ന് നമ്മൾ ഒരു ആടിൻ്റെ ഫാമാണ് സന്ദർശിക്കാൻ പോകുന്നത് കേട്ടോ. ഞാനൊരിക്കൽ ആടിനെ വാങ്ങാൻ വേണ്ടിയിട്ട് അറക്കാൻ വേണ്ടിയിട്ട് ആടിനെ വാങ്ങാൻ വേണ്ടി പോയ സ്ഥലമാണ്. അങ്ങനെയാണ് ഞാനിത് കണ്ടെത്തുന്നത്. അപ്പോഴാണ് മനസ്സിലായത്, നമ്മുടെ നാട്ടിൽ സാധാരണ ആടിനെ അറക്കുന്നത് നോർമലി അങ്ങനെ എന്താ പറയുക, ഒരു ഭംഗിയുള്ള ആടുകളൊന്നും അങ്ങനെ അറക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ ആ ഫാമിലുള്ള എല്ലാ ആടിനെയും അറക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. വളർത്താൻ ആരും കൊണ്ടുപോകാറില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ഇൻട്രോ വണ്ടിയിലാക്കിയത് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അത് അവിടെ അറക്കാൻ വെച്ചിട്ടുള്ള ആടുകളുടെ എല്ലാ കംപ്ലീറ്റ് വീഡിയോയും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരാം. നമുക്ക് നോക്കാം എന്താണ് അവിടുത്തെ ആടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെയുള്ള ആടുകൾ കംപ്ലീറ്റ് ഫാൻസി വിഭാഗത്തിൽ പെടുന്ന നല്ല കാണാൻ ഭംഗിയുള്ള ആടുകളാട്ടോ. അതുകൊണ്ടാണ് എനിക്കതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. സാധാരണ ഒരു അറക്കാൻ ആടിനെ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അറവ് ഫാമിലേക്ക് ഒരു പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി തോന്നാണ്ടായ പ്രധാന കാരണം എന്ന് പറയുന്നത്, ആ ഫാമിലുള്ള ആടുകളിൽ ഭൂരിപക്ഷവും നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനത്തെ കിട്ടുകയാണെങ്കിൽ നമ്മളതിനെ എന്താ പറയുക, പൊന്നിട്ട് പോലെ പൂജിക്കുന്ന പോലെ കൊണ്ടു നടക്കുക. അത്ര ഭംഗിയുള്ള ആടുകളാണ് അവിടെ കൂടുതൽ കണ്ടത്. ഏതായാലും ഞാൻ ആ ഫാമിൻ്റെ അടുത്തെത്തിയതിന് ശേഷം ബാക്കിയുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് കാണിച്ച് ഓരോ ആടിനെയും അതിൻ്റെ ഭംഗിയും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ഉദ്ദേശം. ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കുറേ ഒട്ടകങ്ങൾ കണ്ടോ. എന്താ അല്ലേ ഭംഗി, അവരെ മേയാൻ വിട്ടിട്ടുള്ളതാണ്. അത് എന്താ പറയുക, പോണ വഴിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ആട് ഫാം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇവിടെ തന്നെ ഗവൺമെൻറ് അപ്രൂവൽ ആയിട്ട് മാത്രമാണ് ഇവിടെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കട്ട് ചെയ്യുന്നൊരു സ്ഥലമാണ് ആ കാണുന്നത്, ആ ബിൽഡിങ്ങിലാണ്. നമ്മളിവിടെ നാടിനെ വാങ്ങിയിട്ട് കൊണ്ടുപോയി കട്ട് ചെയ്യുന്നത് അവിടെയാണ്. ഇതാണ് ആട് ഫാമിലേക്ക് കടക്കുന്ന എൻട്രി. ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ചെറിയ ചെറിയ ഓരോ കള്ളി കള്ളികളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോരുത്തരും ഓരോരുത്തരുടെ സ്ഥലമാണ്. നമ്മൾ നാട്ടിൽ പി ഡി റൂം സെറ്റ് ചെയ്യില്ലേ, അതുപോലെ ഓരോരുത്തരും അവരവരുടെ സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും, വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ നമുക്കവരെ ഇതിൻ്റെ ചുറ്റുപാടെ നടക്കാനുള്ള സ്പേസ് ഉണ്ട്, കാണാനുള്ള സ്പേസ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന്, എന്നിട്ട് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം അതിന് ശേഷം. ഇപ്പോൾ ഇങ്ങനെ ജസ്റ്റ് വണ്ടിയിൽ ഇരുന്നിട്ട് നമുക്ക് എങ്ങനെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. എൻ്റെ വണ്ടി ഇവിടെ താഴെയാവും, കയ്യിലുള്ള വണ്ടി ചെറുതായതുകൊണ്ട് തന്നെ. ഇതാ നമുക്കിതുപോലെ ഇങ്ങനെ വണ്ടിയിൽ നടന്ന് നമുക്കിഷ്ടപ്പെടുന്ന സ്ഥലം വരെ എവിടേക്കാണ് ആടുകൾ ഉള്ളത്, ഏതൊക്കെയാണ് നല്ല ആടുകൾ എന്ന് നോക്കി നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് ഇതാക്കാം. ഇതുപോലെ ആടിൻ്റെ ഓണർമാരാണ് കൈസാജി ഇരിക്കാന, ജസ്റ്റ് വീഡിയോ പനാരമേ ആയ കാപ്പി. അപ്പോൾ ഇതുപോലെ അവരിയിരിക്കുന്നുണ്ടാവും അതിന് ഓണർമാർ. നമുക്കിങ്ങനെ വണ്ടിയേറ്റ് തന്നെ നടന്ന് ഉണ്ടോ, ഇതുപോലെ വണ്ടിയേറ്റ് തന്നെ നമുക്ക് നടന്ന് എല്ലാ ആടിനെയും കാണാനും അതുപോലെ നമുക്കിഷ്ടപ്പെട്ട ആടിനെ എവിടെയാണോ കാണുന്നത് അവിടെ വണ്ടി നിർത്തുക, അതിനിറങ്ങുക, അതിനെ ഇറച്ചിയുണ്ടോ എന്നുള്ള എല്ലാം സെറ്റ് നോക്കി ക്ലിയർ ചെയ്തിട്ട് നമുക്ക് വാങ്ങാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് ഉണ്ട്, നമുക്ക് എല്ലാ ഭാഗങ്ങളും നടന്ന് കാണാം. ജസ്റ്റ് ആട്, ഒട്ടകം, പിന്നെ മൂരി എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ നിന്ന്. ഞാനിങ്ങനെ വണ്ടിയിട്ട് നടക്കുമ്പോൾ അവർ വിളിക്കുന്നുണ്ട്, ഞാൻ വാങ്ങാൻ വന്നതാണ് എന്ന് വിചാരിച്ചിട്ട് അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ രീതിയിലുള്ള സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ആ നിൽക്കുന്ന എല്ലാം ഒട്ടകമാണ്. നമുക്ക് വണ്ടിയിൽ നിന്ന് അറബികൾക്ക്, അറബികളാണ് ഇവിടെ ഇത് വാങ്ങാൻ കൂടുതലായിട്ട് വരുന്നത്. പിന്നെ പെരുന്നാൾ സമയത്ത് മറ്റുള്ള എല്ലാ ആളുകളും വരാറുണ്ട്, ഈ മലയാളീസ് ആണെങ്കിലും എല്ലാവരും. ഇത് ഒട്ടകമാണ് കേട്ടോ. ഒട്ടകത്തിന് നമുക്കിങ്ങനെ വണ്ടിയിട്ട് നടന്ന് എല്ലാം കാണാൻ കഴിയും. ആമുദിയർ, അപ്പോൾ അതാണ് സംഭവം.
എൻ്റെ വണ്ടി ചെറിയ വണ്ടിയാണ് കയ്യിലുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടൊക്കെ മണലാണ്. എപ്പോൾ ഇരിക്കും വണ്ടി താഴെയെന്ന് പറയാൻ കഴിയില്ല. ഇവിടെ സാധാരണ മറ്റുള്ള എല്ലാം ഉണ്ടായിരുന്നു, പോത്ത് മൂരിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. ഇപ്പോൾ ഒട്ടകവും ആടും തന്നെ ഉള്ളൂ. ഏതായാലും നമുക്ക് ഇറങ്ങിയിട്ട് മറ്റുള്ളതും കൂടി ഒന്ന് കാണാം, അതായിരിക്കും ഒന്നും കൂടി ഭംഗിയെന്ന് തോന്നുന്നു. അപ്പം നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇവർ ഇവിടെ ഇതൊരു ഷെഡ് ഉണ്ടാക്കി, ഇവരാണ് ഇവിടെ ഇരിക്കുന്നത്. ബൈജാൻ കൈസെ, ഇവരാണ് ഇതിനെ വിൽക്കാനായിട്ട് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഇതിവിടുത്തെ അറബികൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് മഹല്ലി എന്ന് പറയുന്നത് ഇവിടെ പ്രസവിച്ചുണ്ടാകുന്ന ആടുകളെയാണ് കേട്ടോ. ഇതിൽ പെണ്ണാടുണ്ടായിരിക്കും, ആണാടുണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും. ഈ കാണുന്നതെല്ലാം ചെമ്മരിയാടാണ്. ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു കട്ട പോലെ തൂങ്ങിക്കിടക്കുന്ന കണ്ടില്ല വാലിൻ്റെ ഭാഗത്ത്, അതെല്ലാം നെയ്യാണ് കേട്ടോ. ഞാനൊരിക്കൽ ഈ ആടിനെ അറക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അന്ന് കണ്ടതാണ്. ആ ബാക്ക് സൈഡ് കാണുന്നത് ഫുള്ള് നെയ്യാണ്, ഒരു വലിയ കട്ട നെയ്യാണ്. എന്തോ ഭംഗിയല്ലേ. എല്ലാം അറക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ, വളർത്താൻ ആരും ഇവിടുന്ന് കൊണ്ടുപോകാറില്ല. എല്ലാം അറക്കാൻ വേണ്ടി മാത്രമാണ് ഈ ആടിനെ ഇവരിവിടെ വളർത്തുന്നത്. പിന്നെ ഈ ആടൊക്കെ എന്തോ ഭംഗിയെന്നറിയോ നിങ്ങൾക്ക്, വളരെയധികം ഭംഗിയുള്ള ആടാണ്. അത് അവരുടെ രോമമെല്ലാം ചെട പിടിച്ച് കട്ട പിടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ പെറ്റ് സ്റ്റേഷനിൽ ഈ ആട് ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്ത് ചെന്ന് ഒന്നും കൂടി കാണാം. പെറ്റ് സ്റ്റേഷനിൽ ഈ ആടിനെ ഇതിൻ്റെ ഒരു വൈറ്റിനെ കൊണ്ടുവന്നിട്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ എന്താ പറയുക, ഒരു കമ്പിളി പുതപ്പ് പുതച്ച പോലെ കണ്ടില്ല. എന്താ ഇതിൻ്റെ ഒരു ഭംഗി നോക്കുക. ഇതിനൊക്കെ അറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണെന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. എന്താ അതിൻ്റെ ഒരു ഭംഗി, നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഇതെല്ലാം വീട്ടിലുണ്ട്. ഇത് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്, വലുപ്പം എന്ന് പറയുന്നത് ഏകദേശം എൻ്റെ പകുതിയോളം വരുന്നുണ്ട് കണ്ടോ. ഇതിൻ്റെ ഒരു വൃത്തി, ഇതിൻ്റെ അവർ കൃത്യമായിട്ട് അറക്കാനുള്ളതായതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ അങ്ങനെ ഓപ്പണാക്കി ഇട്ടതിൻ്റെ പേരിലാണ് ഇങ്ങനെ ചെട കുത്തി കിടക്കുന്നത്. ഒരു കമ്പിളി പുതച്ച പോലെയല്ലേ കാണാൻ, എന്ത് ഭംഗിയാണെന്നറിയാം. വളരെ ഭംഗിയുള്ള ആടുകളാട്ടോ. ഇങ്ങനെ ആളുകൾ വന്ന് പിടിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ പേരിലാണ് നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് പേടിക്കുന്നത്. പെണ്ണാടുണ്ട്, അതുപോലെ ആണാടുണ്ട്, നമ്മുടെ നാടൻ ആടുകളുണ്ട്, പിന്നെ ഇത് ഒരു ടൈപ്പ് നമ്മുടെ മാനിൻ്റെ ഒക്കെ പോലെ തോന്നിക്കുന്ന ഒരു ടൈപ്പ് ആടാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ചെറിയ ആടാണ്, എൻ്റെ കാൽമുട്ടിൻ്റെ അത്രയേ വലുപ്പം വരുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അതുപോലെ കണ്ടില്ലേ ആ ചിറിച്ച കൊണ്ടിരിക്കുന്നത് ഒട്ടകമാണ്. എല്ലാം അറക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇനിയും ഒരുപാട് ആടുകൾ കാണാനുണ്ട്. ഞാൻ ഈ ആടിൻ്റെ സെക്ഷനിൽ കയറിയപ്പോൾ ഒട്ടകവും കെടുക്കുന്നത് കണ്ടു. അപ്പോൾ അവരെയും കൂടി കാണിക്കാമെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് കാണിക്കാം എന്നുദ്ദേശിച്ചത്. ഇതൊന്നല്ല കേട്ടോ അവിടെയുള്ള ആടുകൾ. എനിക്ക് സമയമില്ലാത്തത് കാരണം ഞാൻ പെട്ടെന്ന് കുറച്ച് ഭാഗങ്ങളെടുത്ത് പെട്ടെന്ന് തിരിച്ചു പോകുന്നതാണ്. നിങ്ങൾക്ക് ആട് ഫാം ഒരു മൂന്നാലിന് ഞാൻ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അത് ഇതിനേക്കായും അപ്പുറമാണ്. കിഡിലം എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ആടുകളെ കാണുന്നത് കാട്ടിൽ മാത്രമാണ്, ഹണ്ട് ചെയ്ത് പിടിക്കുന്ന ആടുകൾ. ഈ ആടുകളൊക്കെ അരക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. അത്ര ഭംഗിയുള്ള ആടുകളാണ്. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു പെറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ തോന്നുന്ന ഒരു ആടായിട്ട് തോന്നുന്ന പല ആടുകളെയും അരക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടപ്പോൾ നിങ്ങളിലേക്കും കൂടി കാണിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ തയ്യാറാക്കിയുള്ളത്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും കൂടി നിങ്ങളത് കാണിച്ചു കൊടുക്കുക. ഇത്രയൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.